കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി കേരളീയ കവിതയിൽ അഗ്നിതുല്യമായ സാന്നിധ്യമാണ് കെ സച്ചിദാനന്ദൻ. തന്റെ കവിതാ വഴികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറക്കുകയാണ് ഇവിടെ. സ്വാഗതം ശ്രീ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ എന്ന കവിയോട് സംസാരിക്കുക എന്ന് വെച്ചാൽ പറഞ്ഞു തീരാത്തത്രയും കാര്യങ്ങളുണ്ട്. എന്നാലും എനിക്കിപ്പോൾ ആദ്യം ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, എപ്പോഴാണ് സച്ചിദാനന്ദൻ എന്ന കവി ജനിച്ചത് എന്നാണ്. ഞാൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ കവിതയുടെ ഒരു വായനക്കാരനായിരുന്നു. ഒരുപക്ഷെ കുട്ടികൾ വായിക്കാത്ത കവിത, കുട്ടി കവിതകളല്ല പലപ്പോഴും ഞാൻ വായിച്ചിരുന്ന, വൈലപ്പള്ളിയുടെ ശരിയും ആശാന്റെ കവിതകളും ഒക്കെ. ആശാൻ സ്മാരക വായനശാല എന്നൊന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ രണ്ട് വായനശാലകളുണ്ടായിരുന്നു. അതിൽ വലിയ വായനശാല ആശാൻ സ്മാരക വായനശാല. അവിടെ നിന്ന് നോവലുകൾ ധാരാളമായിട്ട് വായിക്കുക. തകഴിയുടെയും കേശവദേവിൻ്റെ ഒക്കെ, പൊറ്റക്കാടിൻ്റെ റൂബിൻ്റെ ഒക്കെ മലയാള നോവലുകൾ. അതോടൊപ്പം അക്കാലത്ത് മാതൃഭൂമിയിൽ ഇതിൽ പലതും പരമ്പരയായിട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവർത്തനം ചെയ്യപ്പെട്ട കൃതികൾ, അത് ബംഗാളി നോവലുകളും ഹിന്ദി നോവലുകളും ടാഗോറിൻ്റെ കവിതകളും പിന്നെ മലയാളത്തിലെ കവിതകൾ, ഇത് പതിവായിട്ട് വായിക്കുക വളരെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഒരു ശീലമായിരുന്നു. മാഷ് എപ്പോഴും പറയുമ്പോഴും ഇതെല്ലാം ചേർത്താണ് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വായനയിൽ തന്നെ മാഷിനെ പെട്ടെന്ന് ആദ്യകാലത്തെ ഒരു വായനയായിട്ട്, ആദ്യത്തെ ഒരു വായനയിൽ ഏറ്റവും ആകർഷിച്ച ഒരു കൃതി എന്നൊക്കെ പറയാവുന്നത് ഏതായിരിക്കാം? ആരോഗ്യനികേതനം എന്നെ ആകർഷിച്ച, നോവലുകളിൽ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കൃതി അതാണ്. കവിതകളിൽ ഒരുപാടുണ്ട് കവിതകളിൽ. പക്ഷെ പറയുകയാണെങ്കിൽ കുമാരനാശാൻ്റെ കൃതികൾ, വീണപൂവ് പോലുള്ള ആദ്യകാല കൃതികളും കരുണ പോലുള്ള പിൽക്കാല കൃതികളും, അത് ഏതാണ്ട് ഒരേപോലെ തന്നെ എന്നെ ആകർഷിച്ച, ആദ്യകാലത്ത് ആകർഷിച്ച കൃതികളാണ്. അന്ന് മാതൃഭൂമിയിൽ ഇടശ്ശേരിയുടെയും വൈലോപ്പള്ളിയുടെയും അക്കിത്തത്തിൻ്റെയും ഉളപ്പമണ്ണയുടെയും ഒക്കെ കവിതകൾ വരുന്ന കാലമാണ്. അല്പം കഴിയുമ്പോഴേക്കും വിഷ്ണുനാരായണ നമ്പൂതിരിയും സുഗതകുമാരിയും ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നു. ഇതൊക്കെ കൃഷ്ണവാര്യൻ്റെയൊക്കെ ഒരു പ്രോത്സാഹനത്തിൽ അവർ വരുന്നു. അങ്ങനെ രണ്ട് മൂന്ന് തലമുറകൾ, എനിക്ക് തൊട്ട് മുമ്പുള്ള രണ്ടോ മൂന്നോ തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും അവർ കവിതകൾ എഴുതുന്നതും മറഞ്ഞുപോയ തലമുറകളുടെ കൃതികളും ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെയൊക്കെയോ എൻ്റെ എന്നിൽ എന്തെങ്കിലും ഒരു കവിതയുടെ ഒരു ജീൻ ഉണ്ടായിരുന്നിരിക്കണം. അതിനെ അതെല്ലാം തന്നെ വാസ്തവത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ആറാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു കവിത എന്ന് ഞാൻ അതിനെ ഇന്ന് വിളിക്കുകയില്ല, എഴുതുന്നത്. ഈയാമ്പാറ്റകൾ എന്നുള്ള പേരിൽ ഈ മഴയത്ത് പൊങ്ങി വരുന്ന നമ്മൾ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയുന്ന ഈയാമ്പാറ്റകൾ, അപ്പോൾ അതിന് ഒരു നശ്വരതയെപ്പറ്റിയുള്ള കവിതയാണ്. മാസത്തിലൊരു 11 വയസ്സായ കുട്ടി എഴുതേണ്ട ഒരു കവിതയല്ല അത്. അത് ഒരു തരത്തിൽ പറഞ്ഞൊരു ദാർശനികം. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ ആശാൻ്റെയൊക്കെ സ്വാധീനത്തിൽ വന്നിട്ടുള്ളൊരു കവിതയായിരിക്കാം. പിന്നീട് ചില ആഖ്യാനാത്മകമായ കവിതകൾ എഴുതി. ഹൈസ്കൂളിലാകുമ്പോഴേക്കും ഞാൻ കവിതാ പരിഭാഷകൾ കുറേശ്ശെ ആരംഭിച്ചു. ഞാൻ ആദ്യം ചെയ്യുന്നത് ഒമർ ഖയാമിൻ്റെ റൂബായിയാത്തിലെ കുറേ റൂബായികളാണ്. അത് പലപ്പോഴും ശ്ലോകങ്ങളിലാണ് ചെയ്തിരുന്നത്, സ്രക്തര. അതും ഈ ആശാൻ്റെ ഒരു സ്വാധീനമാണ്. ഈ ആശാൻ ഉപയോഗിച്ചിരുന്ന പല വൃത്തങ്ങളും, ഇന്ദ്രവജ്രയോ അല്ലെങ്കിൽ സ്രക്തരയോ ഒക്കെ അതിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ആ കവിതകളുടെ പരിഭാഷകൾ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ പല അധ്യാപകരും എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. ഞാൻ നീലകണ്ഠദാസ് മാഷിനെ പറ്റി പറയാറുണ്ട്. ടി എൻ ജോയിയുടെ അച്ഛനായിരുന്നു അദ്ദേഹം. വേറൊരു ബാലകൃഷ്ണ മാസ്റ്റർ ഉണ്ടായിരുന്നു, രാഘവൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കവിത എഴുതുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുക, എന്ത് വായിക്കണം എന്ന് പറയുക, മത്സരങ്ങൾക്ക് പറഞ്ഞയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ പ്രോത്സാഹനങ്ങളും എനിക്ക് ആ കാലത്ത് ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും കവിയാവുകയില്ല. എങ്കിലും അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ പാഥേയങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒരു വഴിച്ചോറ് ആയിരുന്നു എന്ന് പറയാം. അതെ, അപ്പോഴും ഗദ്യവും പദ്യവും വായിക്കുന്നുണ്ടെങ്കിലും പദ്യത്തിലാണ് ആദ്യത്തെ ഒരു എന്തെങ്കിലും എഴുതാൻ തോന്നിയത് പദ്യത്തിൽ തന്നെയാണ്. അതേസമയം തന്നെ ഈ അന്ന് ഇപ്പോഴുണ്ടോ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ കോമ്പോസിഷൻ എഴുതുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഗദ്യം എഴുതി ശീലിക്കുന്നത്. അപ്പോൾ അത് വളരെ അലവന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ വായിച്ചു കൊടുക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഒരു മണി ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ യു പി സ്കൂളിൽ. അവരെൻ്റെ കോമ്പോസിഷനുകൾ മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കുക, എങ്ങനെയാണ് മലയാള ഗദ്യം എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മാതൃക പോലെ. അപ്പോൾ അതിലല്പം ഒരു സാഹിത്യപരമായ ഗദ്യം ഉപയോഗിച്ചിരുന്നത് അപൂർവം ചിലർ മാത്രമാണ്. അതിലൊരാളായിരുന്നു ഞാൻ. അപ്പോൾ ഗദ്യരചന ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ ആ കാലത്ത് നിധി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കഥ എഴുതിയിട്ടുണ്ട് ഞാൻ. അത് ആ കാലത്ത് ഒരു ചെറിയ മാസികയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ എന്തെങ്കിലും പിന്നെ കഥ എഴുതി ഞാൻ വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞൊരു 4 വർഷത്തിലാണ് വീണ്ടും കഥകൾ ഇങ്ങനെ കുറച്ച് വരാൻ തുടങ്ങിയത്. അപ്പോൾ പക്ഷേ എല്ലാ കാലത്തും എൻ്റെ പ്രഥമ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കവിത തന്നെയായിരുന്നു എൻ്റെ ഒരു, കാരണം എന്നെ സംബന്ധിച്ചാൽ കവിത ഒരു സമ്പൂർണ്ണമായ ആവിഷ്കാര മാധ്യമമാണ്. അതിൽ കാരണം എൻ്റെ ഉള്ളിലൊരു ഒരു ചിത്ര
കലാകാരനുണ്ട്, ഞാൻ ഒരു കാലത്ത് ചിത്രം വരയ്ക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, എൻ്റെ അപ്പോൾ എൻ്റെ ഉള്ളിലൊരു നാടകൃത്തുണ്ട്, എൻ്റെ ഉള്ളിലൊരു കലാകാരനുണ്ട്. ഇതിനെയൊക്കെ ഒന്നിച്ച് തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു രൂപം എന്ന നിലയ്ക്ക് കൂടിയാണ് കവിത ഞാൻ തിരഞ്ഞെടുക്കുന്നത്. കാരണം പ്രമോദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ പല കവിതകളിലും ആഖ്യാനങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. ഇപ്പോൾ ഗാന്ധിയും വൃക്ഷവും, അല്ലെങ്കിൽ ഗാന്ധിയും കവിതയും, അല്ലെങ്കിൽ സമീപകാലത്ത് എഴുതിയ അതിൻ്റെ ഒരു ഒരു പരമ്പര പോലെയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥനും അണ്ണാർക്കണ്ണനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുപോലെ പ്രവാചകനെ പറ്റിയ ഒരു കവിതയുണ്ട്. ഇതിലൊക്കെ ഗാന്ധി എന്നുള്ള നാടകമുണ്ട്, അതിനു മുമ്പ് ശക്തൻ തമ്പുരാൻ എന്നുള്ള നാടകവും മൂന്നാല് ബ്രിട്ടിൻ്റെ നാടകങ്ങളുടെ ഒക്കെ ഒരു അഡാപ്റ്റേഷനുകളും ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കവിതയിൽ ഇതെല്ലാം ഒരർത്ഥത്തിൽ ഇതെല്ലാം ഉണ്ട്. അതേസമയം കവിതയാണ് അതിനെ തിരിച്ചറിയിക്കുന്ന എന്തോ ഒരു നിർവചിക്കാൻ പ്രയാസമായ ഒരംശവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കവിത ആ തരത്തിൽ എന്നെ ഏതാണ്ട് പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നു എന്ന് എനിക്ക് പറയാം. വേറെ ഒന്നിലേക്ക് എനിക്ക് പോകേണ്ടി വരുന്നില്ല. കഥകൾ ചിലത് വന്നപ്പോൾ എഴുതിയെന്ന് ശരിയാണ്, എങ്കിൽ പോലും കവിത എന്നെ ഏതാണ്ട് പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നുണ്ട്. കാരണം എൻ്റെ വളരെ 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 വൈയക്തികമായ കാര്യങ്ങൾ പറയാനായാലും ശരി, എൻ്റെ നിരീക്ഷണങ്ങളോ സമൂഹത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളോ ഒക്കെ അവതരിപ്പിക്കാനായാലും ശരി, അതിനെല്ലാം കവിത എന്നെ സംബന്ധിച്ചിടത്തോളം പര്യാപ്തമായ ഒരു മാധ്യമമാണ്. മാഷ് പറഞ്ഞല്ലോ, ഇപ്പോൾ അന്ന് ഈ പിന്നെ ഇതെഴുതിക്കുമായിരുന്നു, ഗദ്യം എഴുതിക്കുമായിരുന്നു സ്കൂളുകളിലൊക്കെ. ആ ഗദ്യം വളരെ മാതൃകാപരമായ ഒരു ഗദ്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അന്ന് അക്കാലത്ത് കുട്ടികൾക്ക് ഈ ഭാഷയിൽ ആ നിലയ്ക്കുള്ള ശിക്ഷണം കിട്ടിയിരുന്നു. അത് പിൽക്കാലത്ത് നമുക്ക് നമ്മുടെ സാംസ്കാരിക മേഖലയിൽ തന്നെ ആ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഭാഷ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് മലയാള ഭാഷയെക്കുറിച്ച് വളരെ വ്യക്തമായ അവബോധമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഒരു സന്ദർഭത്തിൽ മലയാളം കുട്ടികൾ മലയാളം പഠിക്കേണ്ടതില്ല, മലയാളം അക്ഷരങ്ങൾ വെച്ച് പഠിക്കേണ്ടതില്ല, വാക്കുകൾ അറിയാനും പറയാനും ശീലിച്ചാൽ മതി എന്നൊരു രീതിയിലേക്ക് പോയതിൻ്റെ വല്ലാത്ത പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് ബാലേന്ദ്ര ജുളികാട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ പോലും എഴുതുന്ന മലയാളം പൊട്ടത്തെറ്റാണെന്നാണ് മാഷിനൊരു അനുഭവം. നിശ്ചയമായിട്ടും അതുണ്ട്. ഒരാൾ തങ്ങളുടെ ഒരു പീഡിതാവസ്ഥ കൊണ്ട് മോശമായ മലയാളം എഴുതുന്നതും പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും. ഒരു സ്കൂളിൽ പോകാൻ അവസരം കിട്ടിയില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ 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 ബോധപൂർവം ഒരു സമുദായത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചു എന്ന് വരാം, നമ്മുടെ അശോകൻ മറയൂരോ സുമാര ജാലിക്കയോ അല്ലെങ്കിൽ അനിൽകുമാറോ ഒക്കെ ചെയ്യുന്ന പോലെ, അത് വളരെ ബോധപൂർവമായൊരു പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ബോധപൂർവമുള്ള ഉപയോഗം എനിക്ക് മനസ്സിലാവും. അത് നോവലിലും കഥയിലും ഒക്കെ ബഷീർ ഉൾപ്പെടെയുള്ള അനേകം ആളുകൾ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് അറിയാത്തത് കൊണ്ട് ചെയ്യുന്നത് മനസ്സിലാവും. പക്ഷേ ഇത് രണ്ടുമല്ല പലപ്പോഴും സംഭവിക്കുന്നത്. അവർ ഈ പഠിച്ചിട്ടും പല ഈ എഴുതുന്ന പല ആളുകളും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ഒക്കെയുള്ള ആളുകളാണ്. അവരെഴുതുന്ന മലയാളത്തിൽ ഇത്തരത്തിലുള്ള വളരെ സഹിക്കാനാവാത്ത തെറ്റുകൾ കാണുമ്പോൾ, കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും തെറ്റിപ്പോവുക, ഷായ്ക്ക് പകരം ഷാ എഴുതുക, ഉച്ചരിക്കുമ്പോഴും വിദ്യാഭ്യാസം എന്ന വാക്ക് ശരിക്ക് പറയാനറിയാവുന്ന എത്ര പേർ മാധ്യമങ്ങളിലുണ്ടെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാറുണ്ട്. അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നാറ്. അപ്പോൾ നമ്മൾ എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മൾ മലയാളത്തിന് ഊന്നൽ വേണ്ടത്ര നൽകിയില്ല. മലയാള ഭാഷയെ ഒരു രണ്ടാം ഭാഷയായി തള്ളി, അത് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായി. മലയാള ഭാഷയിൽ നമുക്ക് പല കാര്യങ്ങളും ആവിഷ്കരിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലുണ്ടായി. അല്ലെങ്കിൽ ഈ വീട്ടിൽ പോലും മലയാളം, കുട്ടികൾ പോലും ജനിക്കുമ്പോൾ ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായാലും ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാനെന്ന് കുഞ്ഞുണ്ണി എഴുതിയത് ശരിയാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് കുട്ടികൾ ഇംഗ്ലീഷിൽ കൊഞ്ചുന്നതിൽ അഭിമാനിക്കുന്ന മാതാപിതാക്കൾ കേരളത്തിൽ പോലും ഉണ്ടായി. അതിൻ്റെ ഒരു കെടുതിയാണ് നാം ഇപ്പോൾ പലപ്പോഴും കാണുന്നത്. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കവിതകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിൽ ഇപ്പോൾ കവിത്വത്തിൻ്റെ കാര്യം ഇരിക്കട്ടെ, പക്ഷെ അത് ഞാൻ ശ്രദ്ധിക്കാറ് ഇവർക്ക് ഭാഷ എഴുതാൻ പറ്റുന്നുണ്ടോ, തെറ്റുകൂടാതെ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് പലപ്പോഴും പറ്റാറ് സാധാരണ വ്യാകരണം, ഒരു ലളിതമായ വ്യാകരണം പോലും അതിനെ കുറിച്ച് ധാരണയില്ല. വൃത്തം അല്ലെങ്കിൽ അലങ്കാരം അതൊക്കെ അതൊക്കെ പോകട്ടെ, പക്ഷേ സാധാരണ ആ സാമാന്യ വ്യാകരണം മലയാള ഭാഷ അറിയാം. ശരിക്കും ഞാൻ കരുതുന്ന വൃത്തം അറിയുന്നത് ഞാൻ എപ്പോഴും പറയാണ്, വൃത്ത പഠനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൃത്തത്തിൽ എഴുതണം എന്നുള്ള നിർബന്ധം കൊണ്ടല്ല, ഭാഷയുടെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണത്. കാരണം ആ ഭാഷ അവരുടെ ഭാഷ അറിയുക എന്ന് പറഞ്ഞാൽ അതിലും അനേക അംശങ്ങളുണ്ട്. അതിൻ്റെ വ്യാകരണം അറിയണം, അതിൻ്റെ അന്തസംഗീതം, അതിൻ്റെ താളം അറിയണം. ഈ വൃത്തങ്ങളൊന്നും ആരും ഒരു ദിവസം കൃത്രിമമായി ഉണ്ടാക്കിയതല്ല, ഭാഷയിൽ നിന്ന് വളരെ സ്വാഭാവികമായി ഉയർന്നു വന്നതിനെ ചിട്ടപ്പെടുത്തിയതാണ്. സ്വരങ്ങൾ ചിട്ടപ്പെടുത്തി ക്ലാസിക്കൽ സംഗീതം ഉണ്ടാക്കുന്നത് പോലുള്ള സംഗതിയാണ് വൃത്തം. അപ്പോൾ അതെന്തോ ഒരു മോശമായ കാര്യമാണെന്നും അത് ആവശ്യമില്ലെന്നും ഒക്കെയുള്ള തോന്നൽ. വൃത്തം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ധാരാളമായിട്ട് ഗദ്യത്തിലൊക്കെ കവിത എഴുതിയിട്ടുള്ള ആളാണ്, ഇപ്പോൾ എഴുതുന്ന ആളാണ്. പക്ഷേ അതേസമയം ഈ വൃത്ത പരിശീലനം ഞാൻ ഗദ്യം എഴുതുമ്പോൾ പോലും എന്നെ സഹായിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എവിടെയൊക്കെയോ ഭാഷയുടെ ഈ അതിൻ്റെ ഒരു
ശ്രാവ്യമായ വശം, കേൾക്കാവുന്ന ഒരു വശം, അത് എവിടെയൊക്കെയോ ഗദ്യം എഴുതുമ്പോൾ പോലും അത് അത് കവിതയിലെ ഗദ്യമായാലും മറ്റ് ഗദ്യമായാലും നമ്മയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് കാരണം നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു പക്ഷേ ഈ പ്രാഥമികമായൊരു മലയാള ശിക്ഷണമാണ്. അത് വളരെ കുട്ടിക്കാലം മുതൽ, ഞാൻ സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുകയും സാധാരണ ഒരു അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുകയും സാധാരണ ഒരു ഹൈസ്കൂളിൽ പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ മലയാളം പഠിച്ചിട്ടുമില്ല വാസ്തവത്തിൽ. ഹൈസ്കൂൾ കഴിഞ്ഞ് ഞാൻ വേറെ പ്രീ ഇംഗ്ലീഷിലാണ് കഴിഞ്ഞ്, അതെ പിന്നീട് ഞാൻ സുവോളജി ജീവശാസ്ത്രമാണ് എൻ്റെ ബിരുദത്തിന് എടുത്തത്. അപ്പോഴും എൻ്റെ രണ്ടാം ഭാഷ പോലെ ഹിന്ദിയായിരുന്നു, അത് പിന്നീട് എനിക്ക് പ്രയോജനപ്പെട്ടെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠനത്തിന് പോകുന്നു. അപ്പം എന്നിട്ടും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരു വ്യാകരണത്തെറ്റോ അല്ലെങ്കിൽ ഒരു അക്ഷരത്തെറ്റോ ഉച്ചാരണത്തെറ്റോ കണ്ടുപിടിക്കാൻ എനിക്ക് വളരെ എളുപ്പത്തിൽ കഴിയുന്നുണ്ട്, എൻ്റെ തന്നെ ആയാലും മറ്റുള്ള അവരുടെ ആയാലും. അപ്പോൾ ആ തരം അതിന് കാരണം ഈ ഒരു ശക്തമായൊരു പ്രാഥമിക ശിക്ഷണമാണ് മലയാളത്തിൽ കിട്ടിയിട്ടുള്ള. അക്ഷരങ്ങളായാലും ശരി, വാക്കുകളായാലും ശരി, വാക്കുകൾ കൂട്ടുന്ന രീതികളായാലും ശരി, സമാസവും സന്ധിയുമായാലും ശരി, മറ്റു തരത്തിലുള്ള അനേക വ്യാകരണ സവിശേഷതകളായാലും ശരി, കാരണം ഇതെല്ലാം ചേർന്നാണ് ഒരു ഭാഷയെ നിർമ്മിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ പ്രാസങ്ങളും താളങ്ങളും ഒക്കെ സ്വാഭാവികമെന്ന പോലെ ഉയർന്നു വരികയും പിന്നീട് അത് അത് ചില ആളുകൾ ചിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഷാ ശിക്ഷണത്തിലുണ്ടായ ഒരു വല്ലാത്ത അപാകതകൾ, അപൂർണതകൾ നമ്മുടെ ഭാഷാ പ്രയോഗത്തെ പിൽക്കാലത്ത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നല്ല പ്രഭാഷകർ പോലും പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ഈ ഭാഷാ ശിക്ഷണത്തിൻ്റെ അഭാവം കൊണ്ടുകൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അതേസമയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വശത്ത് ഇത് സംഭവിക്കുമ്പോഴും മറ്റൊരു വശത്ത് ആളുകളെ പുച്ഛിക്കാനും ആളുകളെ ട്രോൾ ചെയ്യാനും മറ്റുമൊക്കെ വേറെ തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നുമുണ്ട്. അത് വർദ്ധിച്ചു വരുന്നുണ്ട് വളരെയധികം. നമ്മൾ ഒരു ഉപയോഗിക്കാൻ അറച്ചിരുന്ന മടിച്ചിരുന്ന വാക്കുകളൊക്കെ വളരെ സാധാരണയായിട്ട് ശകാരപദങ്ങൾ നിഘണ്ടു വളരെ അനായാസമായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ചർച്ചകളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, ശകാരപദങ്ങളുടെ നിഘണ്ടു. അപ്പം ആ രീതിയിൽ ഭാഷയുടെ ദുരുപയോഗം വർദ്ധിച്ചിട്ടുണ്ട്, എന്നാൽ ഭാഷയുടെ സദുപയോഗം കുറഞ്ഞിട്ടുമുണ്ട്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയാണ് ഇപ്പോൾ കവിത ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ കണ്ട ആളാണ് സച്ചിദാനന്ദ മാഷ്. അതുപോലെ തന്നെ താങ്കളുടെ തലമുറയിൽപ്പെട്ട ധാരാളം കവികൾ ആ നിലയ്ക്ക് തന്നെയാണ് കണ്ടത്. പക്ഷേ അത് ആരംഭിച്ച് ഇപ്പോൾ മാഷ് തന്നെ നേരത്തെ പറഞ്ഞു, തൊട്ട് മുൻ തലമുറയിലുള്ള കവികൾക്ക് ശേഷം സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള കവികൾ വന്ന ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം തീവ്രമായ രാഷ്ട്രീയ ചിന്തകളുടെ ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ 70-കളുടെ ആരംഭത്തോടുകൂടി 69-ൽ ഈ കുരുക്ഷേത്രം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതൊരു കാവ്യ നിരൂപണ ഗ്രന്ഥമായിരുന്നു ഒരർത്ഥത്തിൽ. മറ്റ് ഇപ്പോൾ സത്യവാങ്മൂലത്തിലേക്ക് വന്നാലും പനിയിലേക്ക് വന്നാലും മഴയുടെ നാനാർത്ഥങ്ങൾ പോലുള്ള ആ കവിതകളിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായി മാറുകയാണ് കവിത എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാഷ് എത്രത്തോളം മുന്നോട്ട് സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഈ സമീപകാല കവിതകളും അക്കാലത്തെ കവിതകളും താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് കുറെ കൂടി ചോരയും നീരുമുള്ള കവിതകൾ എന്നാണ് മാഷ് പറയുക? അത് വാസ്തവത്തിൽ ആത്യന്തികമായി വായനക്കാർ പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് കുറച്ച് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, ആ പ്രതികരണക്ഷമത എൻ്റെ കവിതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അത് സമീപകാലത്തെ സംഭവങ്ങളോട് പ്രതികരിച്ച് എഴുതിയ കവിതകളുണ്ട്, അത് ഗൗരിയുടെ വധം വരെയുള്ള കവിതകൾ അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ വധം വരെയുള്ള കവിതകൾ, ഒരുപാട് ആ തരത്തിലുള്ള സംഭവങ്ങളെ ചുറ്റിപ്പറ്റി എഴുതിയ, എന്നാൽ സംഭവങ്ങളിൽ മാത്രം നിൽക്കുന്നില്ല അത്, ഒരു പക്ഷേ ഹിംസയ്ക്കെതിരായ ഒരു ശബ്ദം എന്നുള്ള നിലയ്ക്ക് കൂടിയാണത് വരുന്നത്. അതുപോലെ നമ്മുടെ ഈ പുതിയ ഭരണകൂടം അതിൻ്റെ ചെയ്തികൾ അതിനെ വിമർശിക്കുന്ന കവിതകൾ ധാരാളമായിട്ട് ഞാനിപ്പോഴും എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രതികരണക്ഷമത എൻ്റെ കവിത നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ കാലത്തും എൻ്റെ കവിതയിൽ മറ്റനേകം ധാരകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രണയ കവിതകളുടെ ഒരു സമാഹാരം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള വേണമെങ്കിൽ ആത്മീയമെന്നൊക്കെ വിളിക്കാവുന്ന കവിതകളാണ് ഈ ഭക്തി കവികളെ പറ്റിയുള്ള ഒരു പരമ്പര എൻ്റേതായിട്ടുണ്ട്. മീരപാടുന്നൊക്കെ വളരെ കീർത്തി നേടിയിട്ടുണ്ട്, ഞാൻ കാരണമല്ല, വേണുഗോപാൽ കാരണം പാടിയത്. അത് അതിനെ തുടർന്ന് ബസവ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു, കബീർ പറയുന്നു, അക്കമൊഴിയുന്നു, ഇങ്ങനെയുള്ള ലാൽദേദിനെ കുറിച്ച്, ലാൽദേദ് അതിർത്തികളെ കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ പരമ്പര തന്നെയുണ്ട്, നാമദേവൻ ദുഃഖറാം ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിനെ ആത്മീയ കവിതകളായിട്ടാണ് ഞാൻ കാണുക. അത് ആത്മീയ പ്രതിരോധത്തിൻ്റെ കവിതകളായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെയൊക്കെ ഞാൻ വർത്തമാനത്തിലേക്ക് കൊണ്ടുവന്ന് വർത്തമാന കാലത്തോട് അവരെങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് ആലോചിക്കുകയാണ് മിക്കവാറും ആ കവിതകളിലൊക്കെ ചെയ്യുന്നത്. മീരപാടുന്നു ഒരു സ്ത്രീ വിമോചനത്തിൻ്റെ കവിത കൂടിയാണ്, കേവല പഴയ ഭക്തമീരയല്ല അവിടെ. അത് മീര നമ്മുടെ കാലത്ത് പുനർജനിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ തരത്തിൽ രാഷ്ട്രീയത്തെ ഈ ദൈനംദിന രാഷ്ട്രീയം മാത്രമായി കാണാതെ
അതിനെ കൂടുതൽ ആഴമേറിയ ഒരു അർത്ഥത്തിൽ, അത് ലിംഗരാഷ്ട്രീയമായാലും ശരി, ജാതി രാഷ്ട്രീയമായാലും ശരി, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നാം അറിയാതെ അറിയുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയമായാലും ശരി, ആ തലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പിൽക്കാലത്തും ഞാനൊരു ഒരു തരത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് പറയാം. അത് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ വരുന്നുണ്ട്. എൻ്റെ സഹോദരിയുടെ മരണത്തെക്കുറിച്ച് സമീപകാലത്ത് ഞാനത് കവിത എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കവിതകൾ നിശ്ചയമായിട്ടും ഉണ്ട്. പക്ഷേ അതേസമയം തന്നെ എൻ്റെ കവിതകളുടെ ഒരു മുഖ്യ ഭാഗം ഈ രീതിയിൽ ഒന്നുകിൽ പ്രകൃതിയോട് പ്രതികരിക്കുന്ന ഒരുപാട് കവിതകളുണ്ട്. വൃക്ഷങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും അത്തരത്തിലുള്ള ഒരുപാട് കവിതകളുണ്ട്. പ്രകൃതിയെക്കുറിച്ച് സൈലന്റ് വാലിയുടെ കാലത്ത് എഴുതിയ കവിതകളുണ്ട്, അതിനുശേഷം എഴുതിയ കവിതകളുണ്ട്. അതുപോലെ ഈ മറ്റു തരത്തിലുള്ള സമൂഹത്തെക്കുറിച്ച് എഴുതിയ ഒരുപാട് കവിതകളുണ്ട്. സാമൂഹ്യമായ വിഷയങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തോടെ പ്രതികരിച്ചുകൊണ്ട് എഴുതിയ കവിതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കവിതയിലൂടെ നമുക്ക് എല്ലാം ആവിഷ്കരിക്കാൻ കഴിയുമെന്ന്. പ്രകൃതിയാവാം സമൂഹമാവാം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കവിതയിലൊരു സംഭാഷണമുണ്ട്, അവനവനുമായിട്ടൊരു സംഭാഷണമുണ്ട്, ഈ അവരെ മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണമുണ്ട്, പ്രകൃതിയുമായിട്ടുള്ള സംഭാഷണമുണ്ട്, ഒരുപക്ഷെ ആത്യന്തികമായി നമ്മൾ ആശാനിലൊക്കെ കണ്ട പോലെ പ്രപഞ്ചവുമായുള്ള ഒരു സംഭാഷണവുമുണ്ട്, പ്രപഞ്ച രഹസ്യത്തിലേക്കുള്ള ഒരു അന്വേഷണമുണ്ട്. ഈ മാനങ്ങളെല്ലാം വാസ്തവത്തിൽ കവിതയ്ക്ക് ഉള്ളതാണ്. അതിൽ ചിലതിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു നിർത്താം, ചിലതിനെ മാത്രം സ്വീകരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ കവിത ഈ നാല് മാനങ്ങളെയും ആശ്ലേഷിക്കാനുള്ള ഒരു വളരെ വിനീതമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ്. അതിൽ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ചിലതെല്ലാം ഒരു പക്ഷെ പകുതി ജയിച്ചിട്ടുണ്ടാവാം, പൂർണ്ണമായൊരു ജയം കവിക്കുണ്ടെന്ന് തന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കവിതയെ അതിൻ്റെ സാകല്യത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ലോക കവിതകളെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് കെ സച്ചിദാനന്ദൻ. ലോക കവിത എങ്ങനെ മാറി? ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, ചെറുപ്പം മുതലേ വിവർത്തനം കൂടി അതിൻ്റെ ഭാഗമായിരുന്നു, ഈ സാഹിത്യ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ വിവർത്തനം എന്ന് പറഞ്ഞ ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്, വിവർത്തനം ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ച്. അപ്പോൾ ഈ വിവർത്തനം ഉൾപ്പെടല്ല, ആ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാൻ സാധിക്കുക? ലോക കവിത എവിടെയാണ് എത്തി നിൽക്കുന്നത്? ലോക കവിതയെക്കുറിച്ച് ഇന്ന് പറയാൻ കഴിയുന്ന, പറയാൻ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഏറ്റവും നല്ല കവിതകൾ ഇപ്പോഴും ഉണ്ടാകുന്നത് അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മൈനർ എന്ന് പറയുന്ന ഭാഷകളിൽ നിന്നും, ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്നുമൊക്കെയാണ്. വലിയ ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രഞ്ച് കവിത, ഇന്നത്തെ ഫ്രഞ്ച് കവിത ഒരു റെനേഷാറിനെ പോലെയൊക്കെയുള്ള ചില കവിതകളെ ഒഴിച്ചാൽ, കവികളെ ഒഴിച്ചാൽ വളരെയൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. ഒരു അത് ഒരു പക്ഷേ ജർമ്മൻ കവിതയെക്കുറിച്ചും പറയാൻ കഴിയും. റിൽക്കയുടെ കാലം, റിൽക്കയുടെ കാലം ഉണ്ടായിരുന്നു, ബ്രെറ്റിൻ്റെ കാലം ഉണ്ടായിരുന്നു, അതിനുശേഷമുള്ള കുറച്ച് കവികളുണ്ട്, ഗുന്തർ ഗ്രാൻസ് ഉണ്ട്, ഗുന്തർ കുനർട്ടുണ്ട്, കുറേ കവികളുണ്ട്, അവരുടെ കാലത്തിന് ശേഷമുള്ള ജർമ്മൻ. അപ്പോൾ യൂറോപ്യൻ കവിതയുടെ, യൂറോപ്പിലെ വലിയ രാജ്യങ്ങളുടെ കവിതകളേക്കാളേറെ ഒരു പക്ഷേ മാസിഡോണിയയിൽ നിന്നുള്ള കവിത, അല്ലെങ്കിൽ സ്ലോവീനിയയിൽ നിന്നുള്ള കവിത, അവിടെ നിന്നൊക്കെ വളരെ പുതിയ, നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കവിതകൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു ഇത് വേറൊരർത്ഥത്തിൽ ലോകം മുഴുവൻ സംഭവിക്കുന്നുണ്ടെന്നുള്ളതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളത്തിൽ ആദിവാസികളായ കവികൾ വരുന്നു, അല്ലെങ്കിൽ മുക്കുവ ഭാഷയിലും മറവ ഭാഷയിലും പണിയ ഭാഷയിലും എഴുതുന്ന കവികൾ വരുന്നു. ഇന്ത്യയിലെ മറ്റ് ഭാഷകളെക്കുറിച്ചും ഏതാണ്ട് ഒരു ധാരണയുള്ളതുകൊണ്ട് എനിക്കറിയാം അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഈ ന്യൂനപക്ഷ ഭാഷകൾ അല്ലെങ്കിൽ മർദ്ദിത ഭാഷകളെന്ന് വിളിക്കാവുന്ന ഭാഷകൾ, ഇവ ഉയർത്തെണീറ്റ് വരികയും ആ മുഖ്യധാരയ്ക്ക് തീർത്തും അപരിചിതമായ ഒരു ഭാഷാലോകവും അനുഭവലോകവും അവർക്ക് മുമ്പിൽ തുറന്നിടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അവർ കൊണ്ടുവരുന്ന പുതിയ അനുഭവങ്ങളാണ്, നാം ഇതുവരെ വേണ്ടത്ര കവിതയിൽ സാഹിത്യത്തിൽ വന്നിട്ടില്ലാത്ത ഈ അനുഭവങ്ങൾ ഒരു പക്ഷേ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ തലമുറ വിദ്യാഭ്യാസം നേടിയതുകൊണ്ട്, ആവിഷ്കാരശേഷി അവർക്കുള്ളതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സാഹിത്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ഒട്ടേറെ അനുഭവങ്ങൾ കടന്നു വരുന്നു. ഒരു പക്ഷേ ബഷീറിനെ പോലുള്ള ആളുകൾ ചേരുന്നത് അതാണ്, അതുവരെ കടന്നു വരാത്ത മുഖ്യധാരയിൽ കടന്നു വരാത്ത അനുഭവങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ആ തരം ഒരു കാര്യം ഇന്ന് നടക്കുന്നത്, അതൊരു അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് ഒരർത്ഥത്തിൽ. ഇപ്പൊ ലോകം മുഴുവൻ സ്വച്ഛാധിപത്യം അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ആ സ്വഭാവത്തിലുള്ള ഭരണാധികാരികളും ഭരണകൂടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ എതിർദിശയിലാണ്
ഈ സാഹിത്യവും സംസ്കാരവും സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, ഒരുപക്ഷെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. നമുക്ക് ഇപ്പോൾ പോൾ സെലാനെ പോലുള്ള ഒരു കവി, അപ്പോൾ ഒരു നാസി കാലം ജർമ്മനിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കവിയെ നമുക്ക് കിട്ടുമായിരുന്നില്ല. അക്കാലത്ത് ഒരുപാട് കവികൾ, അദ്ദേഹം ഒരു ഉദാഹരണം മാത്രമാണ്, ബ്രിട്ടനെ പോലുള്ള ഒരുപാട് കവികളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഈ പീഡനത്തിൻ്റെയും അളിച്ചമർത്തലിൻ്റെയും കാലങ്ങൾ പലപ്പോഴും വലിയ കവിതകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ കാലങ്ങളിലാണ് വലിയ സാഹിത്യം ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെയല്ല വേണ്ടത് ആഹ്ലാദത്തിൻ്റെ കാലങ്ങളിലാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത്. ബെർത്തോൾട്ട് ബ്രെറ്റ് തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, ലോകത്തിൽ ധാരാളം ആഹ്ലാദങ്ങളുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ എഴുത്തുമേശയിലേക്ക് ഓടിക്കുന്നത് ദുരന്തങ്ങളാണ് എന്ന്. ഇത് എല്ലാ കാലത്തും ഒരുപക്ഷെ സത്യമായിരുന്നു. പലപ്പോഴും നമ്മെ അഗാധമായി ചലിപ്പിക്കുന്നത് ആഹ്ലാദം നമുക്കുണ്ട്, ആഹ്ലാദം നമുക്ക് മറ്റ് പല രീതികളിലും ആവിഷ്കരിക്കാൻ കഴിയും. പക്ഷെ ദുഃഖം ആവിഷ്കരിക്കേണ്ട സന്ദർഭത്തിൽ പ്രത്യേകിച്ചും എഴുത്തുകാരനോ കലാകാരനായ ഒരാൾ അല്ലെങ്കിൽ ഒരുവൾ ആ ദുഃഖത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് തൻ്റെ മാധ്യമത്തെ, കലയെയോ സാഹിത്യത്തെയോ ഉപയോഗിക്കുന്നത് എന്ന് പറയും. നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ എന്നെ സംബന്ധിച്ചിടത്തോളം സച്ചിമാഷിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിതയാണ് വൈലോപ്പിള്ളി യുടെ വിയോഗ സമയത്ത് എഴുതിയ ഇവനെ കൂടി എന്ന വളരെ പ്രശസ്തമായ കവിത. എനിക്ക് അതിൽ നിന്ന് ഏതാനും വരികൾ ചൊല്ലിക്കേട്ടാൽ നന്നായി എന്നാഗ്രഹം. ഇവനെ കൂടി എന്ന കവിതയുടെ ആദ്യത്തെ കുറച്ച് വരികളും അതിൻ്റെ അവസാന വരികളുമാണ് ഞാനിവിടെ വായിക്കുന്നത്. ദീർഘമായൊരു കവിതയായതുകൊണ്ട് ആ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഇവനെ കൂടി, മഹാകവി വൈലോപ്പിള്ളിക്ക് അന്ത്യപ്രണാമം. അദ്ദേഹത്തിൻ്റെ ചിത കത്തുന്നത് കണ്ടു നിൽക്കുമ്പോൾ മനസ്സിൽ വന്ന വരികളായിട്ടാണ് അത് ആരംഭിക്കുന്നത്. ഇവനെ കൂടി സ്വീകരിക്കുക, ഹേമന്തത്താൽ മെലിഞ്ഞ കുളിർനീരിൻ കൈകളാൽ നിളാനദീ. ഇവനായി ഉയർത്തുക തുമ്പിക്കൈ, പാഞ്ചായയ്ക്കു ചെവിയാട്ടിടുമാലിനും ചോട്ടിലെ പൂരക്കാറ്റേ. മൂടുക തിരുവില്ലാമലയിൽ പുനർജനി നൂണെത്തും നിലാവിനാൽ ഈ ജഡം ധനുരാവേ. കുനിയൂ സ്വപ്നാസ്വസ്ഥമീ നെറ്റി ചുംബിക്കുവാൻ നിളയേയുമയായ ദേവതാത്മാവാം സഹ്യൻ. ഇവനെ ഞങ്ങൾ കോണപ്പാട്ടിനു ചോടായി കന്നിവയലിൽ നെല്ലിൻ പാലായി വീര്യമായി തെക്കൻ പാട്ടിൽ. ഇവനെ നിറച്ചു തേൻ പാതിരാപ്പൂവിൽ കാക്കച്ചിറകിൽ സൂര്യോത്സവം ശൈശവമിളന്നീരിൽ അറിവിൽ പച്ച കൈതപ്പൂവിൽ ആതിരാ ചന്ദ്രൻ മുറിവിൽ മൂർച്ച മുളങ്കാടിന് കുറുങ്ങുഴൽ. അതിൻ്റെ അവസാന വരികൾ, മിടിപ്പുതാഴുന്നതൻ ഭാഷതൻ നെഞ്ചിന്നല്ലോ ഇറക്കി കിടത്തിയതെൻ്റെ യൗവനമല്ലോ തിരുമ്മിയടച്ചത് നീതൻ മിഴിയല്ലോ തഴുതിട്ടതോ സ്നേഹനീലമാം കലവറ ചിതയിൽ പൊട്ടുന്നതെൻ നാടിൻ്റെ നട്ടല്ലല്ലോ മണലിലെരിഞ്ഞ മരുന്നതോ മലർകാലം താഴുണ്ണുവേലിൽ തണുപ്പേറുന്നു ഒടുക്കത്തമാവിൽ ഭൂണണയും ഒറ്റക്കിളി ചിലയ്ക്കുന്നു പാവമീ നാടിൻ സ്വർണക്കിണ്ണമായിരുന്നിവൻ ദാ നോക്കൂ വാനിൽ പൂർണചന്ദ്രനായി അവൻ വീണ്ടും. പാവമീ നാടിൻ സ്വർണക്കിണ്ണമായിരുന്നിവൻ ദാ നോക്കുവാനിൽ പൂർണചന്ദ്രനായി അവൻ വീണ്ടും. ഈ കാവ്യധാര ഞങ്ങൾ മലയാളികൾക്ക് ഇനിയും ദീർഘകാലം സ്വന്തമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ നന്ദി സച്ചിദാനന്ദൻ.